മാർച്ച് 1 മുതൽ റേഷൻ കടയുടെ പ്രവർത്തന സമയം പഴയ രീതിയിലാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. സമയം കുറച്ചതോടെ റേഷൻ വാങ്ങുന്നതിൽ ഉപഭോക്താക്കൾ വളരെയധികം പ്രതിസന്ധിയിലായിരുന്നു. റേഷൻ വിതരണത്തിൽ വീണ്ടും പുനഃക്രമീകരണം വരുന്നതോടെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും. റേഷൻ വിതരണത്തിലെ സമയക്രമത്തിലുണ്ടായ മാറ്റം കേരളത്തിലെ റേഷൻ വിതരണ രംഗത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. റേഷൻ വിതരണത്തിന്റെ സമയക്രമം കുറച്ചത് ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി. എന്നാൽ ഇപ്പോൾ മാർച്ച് 1 മുതൽ വീണ്ടും പഴയ സമയം പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചതോടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സർവറിന്റെ പ്രശ്നം മൂലമാണ് ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നാൽ ജില്ലയിലെ പല പ്രദേശങ്ങളിലും സർവർ ഡൗൺ ആകുകയും ബയോമെട്രിക് ശരിയായ രീതിയിൽ നടക്കാത്തതും ഇ പോസ് മെഷീൻ തകരാറിലായതും ജനങ്ങളെ ദീർഘനേരം ക്യൂവിൽ നിൽക്കുന്നതിനും റേഷൻ ലഭ്യമാകാത്തതിനും കാരണമായി. വീണ്ടും സമയം പുനഃക്രമീകരിക്കുമ്പോൾ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും റേഷൻ ലഭിക്കണമെന്നത് ജനങ്ങളുടെ അവകാശമാണെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ ഇസ്ഹാഖ് പറഞ്ഞു. കേരളത്തിലെ റേഷൻ വിതരണ രംഗം ഇന്നാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 4-5 ദിവസമായി ഈ സർവർ പ്രശ്നവും ബയോമെട്രിക് ശരിയായ രീതിയിൽ നടക്കാത്തതും കാർഡുടമകൾ വന്ന് ഇ പോസ്റ്റിൽ കൈവെക്കുമ്പോൾ അത് OTPയിലേക്ക് പോവുകയും നിലവിലുള്ള ഫോൺ ആ കാർഡ് ഉടമ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പല റേഷൻ കാർഡ് ഉടമകളും റേഷൻ കിട്ടാതെ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. ഈ വിഷയം പറയുമ്പോൾ നമ്മുടെ ബഹുമാന്യായ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സർവറിൻ്റെ യാതൊരു പ്രശ്നവുമില്ല, ഇത് ഡേറ്റ് നീട്ടുവാൻ വേണ്ടി ചില ആളുകൾ കുതന്ത്രം നടത്തുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളറിയാം. കാരണം നമ്മുടെ കടയിൽ വരുന്ന ആളുകൾക്ക് ശരിയായ രീതിയിൽ ഈ റേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ്. ഇപ്പോൾ 2 മാസമായിട്ട് ഷിഫ്റ്റ് സമ്പ്രദായമുണ്ട്. അതായത് പകുതി ജില്ലകളിലെ റേഷൻ വ്യാപാരികൾ തുറന്നിരിക്കുമ്പോൾ പകുതി ജില്ലകളിലെ റേഷൻ വ്യാപാരികൾ കട അടവാണ്. എന്നിട്ട് പോലും ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത വരുന്ന ഈ പോസ്റ്റ് മെഷീൻ, ഇതിന്റെ അപാകതകൾ പരിഹരിക്കേണ്ടത് ആരാണ്? ന്യൂസ് ബ്യൂറോ പറവൂർ. എന്തൊരു ചെലവാ അമേരിക്കൻ കോളേജിലൊക്കെ. കാശനാണെങ്കിലേ നമുക്ക് ഇതിനെ പണിക്ക് വിട്ടാ പോരെ. മുത്തൂറ്റ് ഫിനാൻസിൽ ഇതിനെ പണിക്ക് വിടാം. അയ്യോ ഇന്ന് ഇവിടെ പെർഫെക്റ്റ്. സ്വർണം വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? പൊന്നു പണിയെടുക്കട്ടെ, സ്വപ്നങ്ങൾ നിറവേറട്ടെ. മുത്തൂറ്റ് ഫിനാൻസിനൊപ്പം.